നമസ്കാരം. പല വ്യക്തികളും കഴുത്തിൽ ദൈവത്തിൻ്റെ രൂപമുള്ള ലോക്കറ്റുകൾ ധരിക്കുന്നത് കാണപ്പെടാറുണ്ട്. ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ദേവതമാരുടെ ചിത്രങ്ങളും രൂപങ്ങളും സ്വർണത്തിലും മറ്റും നിർമ്മിച്ച് ധരിക്കുന്നവരാണ് കൂടുതൽ പേരും. എന്നാൽ നമ്മുടെ പുരാണ ഗ്രന്ഥങ്ങളനുസരിച്ച് ഇങ്ങനെയുള്ള ലോക്കറ്റുകൾ ഒരു വ്യക്തി ധരിക്കുന്നത് എത്രമാത്രം ഉചിതമാണെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. നമ്മുടെ ഗ്രന്ഥങ്ങളനുസരിച്ച് ഒരു വ്യക്തി ദൈവത്തിൻ്റെ രൂപമുള്ള ലോക്കറ്റുകൾ ധരിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ്. ലോക്കറ്റ് മാത്രമല്ല, ദൈവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വസ്തുവും ശരീരത്തിൽ ധരിക്കുന്നത് ശുഭകരമല്ല. ഇനി എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ രൂപങ്ങൾ ശരീരത്തിൽ ധരിക്കാൻ പാടില്ല എന്ന് പറയുന്നതെന്ന് നോക്കാം. ദൈവത്തിൻ്റെ രൂപങ്ങൾ കഴുത്തിൽ ധരിക്കുന്നത് നമ്മുടെ വേദങ്ങൾ പ്രകാരം അശുഭകരമായി കണക്കാക്കപ്പെടുന്നു. കാരണം ശുദ്ധമായ മനസ്സോടും ശരീരത്തോടും കൂടി മാത്രമേ നമ്മൾ ഈശ്വരനെ ആരാധിക്കാൻ പാടുള്ളൂ. ദിവസം മുഴുവൻ ശരീരശുദ്ധി നിലനിർത്താൻ ആർക്കും സാധ്യമല്ല. കാരണം രാവിലെ മുതൽ രാത്രി വരെ നമ്മൾ പല മാലിന്യങ്ങളിൽ കൂടിയാണ് കടന്നു പോകുന്നത്. നമ്മുടെ ശരീരം അശുദ്ധമാകുമ്പോൾ നമ്മൾ ധരിക്കുന്ന ലോക്കറ്റും അശുദ്ധമായി മാറുന്നു. ഇക്കാരണത്താലാണ് ദൈവത്തിൻ്റെ രൂപങ്ങൾ ശരീരത്തിൽ ധരിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ശരീരം അശുദ്ധമാകുമ്പോൾ ശരീരത്തിൽ ധരിക്കുന്ന ദൈവത്തിൻ്റെ രൂപം അശുദ്ധമാകുന്നതാണ് ഇതിൻ്റെ പ്രധാന കാരണം. ഇങ്ങനെ സംഭവിക്കുന്നത് പലവിധ അശുഭ ഫലങ്ങളും ഒരു വ്യക്തിയിൽ വന്നു ചേരാൻ കാരണമാകുന്നതാണ്. ശരീരത്തിൽ ദൈവത്തിൻ്റെ രൂപം ധരിക്കുമ്പോൾ അതിൽ ശുദ്ധി കാത്തു സൂക്ഷിക്കേണ്ടത് ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. അഴുക്കു പിടിച്ച കൈകൾ കൊണ്ട് അതിനെ സ്പർശിക്കുന്നത് പോലും അശുഭകരമായി കണക്കാക്കപ്പെടുന്നു. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഒരു വ്യക്തിക്ക് ഗ്രഹങ്ങളുടെ അപ്രീതി ഉണ്ടാകാനും ഇതൊരു കാരണമായി മാറുന്നതാണ്. രാഹുവിൻ്റെ ദോഷഫലങ്ങളാൽ ഒരു വ്യക്തി സമ്മർദ്ദങ്ങൾക്ക് ഇരയായി മാറുന്നതാണ്. ഇക്കാരണത്താലാണ് ഒരു വ്യക്തി ശരീരത്തിൽ ദൈവത്തിൻ്റെ രൂപമോ ചിത്രമോ അടങ്ങിയ ലോക്കറ്റ് ധരിക്കരുത് എന്ന് പറയുന്നത്. നന്ദി, നമസ്കാരം.